ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു മാക്രോണി വെച്ചിട്ട് പിന്നെ അതുപോലെ സേമിയൊക്കെ വെച്ചിട്ട് ഒരു പായസമായിട്ട് കേട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് ശരിക്കും സത്യമാണ് ഒരു അടയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ്. അടപ്പായസം കുടിക്കില്ലേ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും അതേറ്റ് കാണുന്നവരൊക്കെ ഒന്ന് വന്ന് സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടു, ചെയ്യുമ്പോൾ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആൾ തന്നെ കൊടുത്തിരുന്നു. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. അതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ആദ്യം വേണ്ടത് നമ്മുടെ മക്രോണി. ഇത് നല്ല പോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കണ്ട, കണ്ടില്ലേ? ഒരു പാലയുടെ ഇപ്പോൾ അങ്ങനെ കണ്ട പാലയുടെ രൂപം തോന്നുന്നില്ലേ? അപ്പോൾ ഈ ഒരു രൂപത്തിൽ ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലോട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിത് കുറച്ച് വെള്ളത്തിൽ ഇത്തിരി ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഓയിൽ ഒഴിച്ചെടുക്കണ കാരണം അത് തമ്മിൽ തുമ്പ് ഒട്ടിപ്പോകാണ്ടിരിക്കാനാണ്. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇനി അതവിടെ വേവട്ടെ. അപ്പോൾ അത് സമയം നമുക്ക് എന്ത് ചെയ്യാം, പാല് തിളപ്പിക്കാം. ആ സമയം കൊണ്ട് പാല് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതവിടെ 2.5 കപ്പ് പാല് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആ പാലിവിടെ നല്ലപോലെ തിളക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് നല്ല റോസ്റ്റഡ് സേമിയാണിത്. ഇതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം, കട്ട പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഇതാ മാക്രോണി, ഇതത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് രണ്ടും പാടെ നന്നായിട്ട് മിക്സായിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പം ഇതും ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ കട്ട പിടിക്കാതെ നമുക്കൊരു 5-10 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മിൽക്ക് മേഡും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് വേണ്ട മധുരം ഇട്ട് കൊടുക്കാം. കണ്ടേ, ശരിക്കൊരു പാലടയുടെ ഒക്കെ മിക്സ് പോലെ ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത്. അപ്പം ഇനി നമുക്ക് മധുരം ഇട്ട് കൊടുക്കാം. അതുപോലെ കാഷോ മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് ഇടാം. അപ്പോൾ ഇനി ഇതിലോട്ടുള്ള മധുരമൊക്കെ ചേർത്തിട്ട് നമുക്കിത് കാഷോ മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിടാം കേട്ടോ ഇതിലോട്ട്. അപ്പോൾ ആവശ്യത്തിൻ്റെ നിങ്ങൾ ഓരോരുത്തരുടെ ആവശ്യത്തിൻ്റെ മധുരം ഉണ്ടെന്ന് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ അതിന് ശേഷം നമുക്ക് വറുത്തിടാം. അപ്പോൾ ഇതിനി കുറച്ച് ഏലക്ക പൊടിയോ ഏലക്ക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നു. അതുപോലെ പിന്നെ നമ്മളിത് വറുത്ത ക്യാഷോ എന്തെങ്കിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൂപ്പറായിട്ടുള്ള മക്രോണി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ടു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻ്റായിട്ടൊന്ന് വിവരങ്ങളൊക്കെ അറിയിക്കുന്നുണ്ടു. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടു. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൊടുത്തതിലും ആൾ തന്നെ കൊടുത്തിട്ടുണ്ടു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ എന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.